സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട കുറാമ്പിതാക്കളെ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം അള്ളാഹു സുബാനുഭവത്ത ആല സത്യവിഷികൾക്കുണ്ടാകുന്ന ചില ശിക്ഷകളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന അപമാനത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ഇൻഷാല്ല അതിലേക്ക് നമുക്ക് വരാം ورد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أَلَّا لا تعبدوا الشيطان

وامتازوا اليوم ايها المجرمون الم اعهد اليكم يا بني ادم الا تعبدوا الشيطان انه لكم عدو مبين وان يعبدوني هذا صراط مستقيم വംതാജു വേറിട്ടു നിൽക്കുവിൻ അയ്യു ഹൽ അല്യവുമ ഇന്നേ ദിവസം അയ്യു ഹൽ മുജിരിമോൻ ഹേ കുറ്റവാളികളെ വംതാജു വേറിട്ടു നിൽക്കുവിൻ അല്യവൂമ ഇന്നേ ദിവസം അയ്യു ഹൽമുജിരിമോൻ ഹേ കുറ്റവാളികളെ അള്ളാഹു സുബാനു വാല കുറ്റവാളികളെ അപമാനിക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത് അള്ളാഹു സുബഹാനു വാല ആ കുറ്റവാളികളിൽ നിന്ന് നമ്മെ ഉൾപ്പെടുത്താതെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറി നിൽക്കുവിൻ വേറിട്ട് നിൽക്കുവിൻ അല്യൂമ ഇന്നേ ദിവസം കുറ്റവാളികളെ തീരും ആ സമയത്ത് നമ്മളെ അപമാനിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അത്തരത്തിൽ നമ്മൾ പെടാതിരിക്കാൻ ശ്രമിക്കുക അലം അഹദ് നാം കൽപ്പിച്ചില്ലയോ അല്ലെങ്കിൽ നാം ആജ്ഞാപിച്ചില്ലയോ ഇലേക്കും നിങ്ങളെ

പ്രത്യക്ഷ ശത്രുവാണ് നിങ്ങൾക്ക് പിശാജ് അള്ളാസുബനോ പറയണം നിങ്ങളെ നാം കൽപ്പിച്ചില്ലയോ പിശാജിനെ ആരാധിക്കാതിരിക്കാൻ ഇന്ന ഹൂലക്കും ആദും മുബീൻ തീർച്ചയായും അവൻ പ്രത്യക്ഷ ശത്രുവാണ് വിശ്വാസികളെ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര പേർ ആ ശത്രുവിനെ മിത്രമായി കണ്ടു എന്നുള്ളതാണ് ഓരോ ആയത്തുകൾ ഓതുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുക ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങുക ഓരോ ആയത്തുകളും നമ്മോട് ചോദിക്കുന്നതായിട്ട് എന്നോട് എന്നോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് തോന്നണം വാനിയ അബുദൂനി അടുത്ത ആയത്തിലൂടെ പറയുന്നു വാനിയ അബുദൂനി എന്നെ ആരാധിക്കണമെന്നും ഇതിനു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ വെച്ചത് അല മേഹദ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചില്ലയോ ആ കൽപ്പനയുടെ ബാക്കിയാണ് അള്ളാഹു പറയുന്നത് വാണി അംബുദൂനി എന്നെ ആരാധിക്കണമെന്നും ഹാദാ മുസ്തഖീം ഇതാണ് ചൊവ്വായ പാതയെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചില്ലയോ വാനി അംബുദൂനി എന്നെ ആരാധിക്കണമെന്നും ഹാദാ സിറോത്തും മുസ്തഖീം ഇതാണ് ചൊവ്വായ പാതയെന്നും വിശ്വാസികളെ അള്ളാഹു വളരെ വ്യക്തമായി വ്യക്തമായി നമ്മോട് പറയാണ് ഇതാണ് സിറോത്തുൽ മുസ്തഖീം ചൊവ്വായ പാത ഇതാണ് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഇസ്ലാം ദീൻ ദീനുൽ ഇസ്ലാം പൂർണ്ണമായതാണ് പൂർത്തിയായതാണ് ഔസ്ബെഹനുവര പ്രവാചനയിലൂടെ പൂർത്തിയാക്കിയതാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല പിന്നെ നമുക്കെവിടെയാണ് സംശയം നമുക്കെവിടെയാണ് പാളിപ്പോകുന്നത് നമ്മൾ ചിന്തിക്കണം പിശാജിൻ്റെ ഓരോ അസ്വാസുകൾ നമ്മുടെ മനസ്സുകളിൽ വരുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലൂടെ ഓടണം നാളെ പരലോകത്ത് വെച്ച് ഇത്തരത്തിൽ ഖേദിക്കുന്നൊരവസ്ഥ ഒരു വിശ്വാസിക്കും ഉണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിമായി ജനിച്ച നമുക്ക് ഒരു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മളൊക്കെ ഹിതായത്ത് ലഭിച്ചവരാ നമുക്ക് ഹിതായത്ത് ലഭിക്കാൻ എന്താ അർഹതയുണ്ട് ഒരു അർഹതയും ഇല്ലായിരുന്നു പക്ഷേ വടച്ചറപ്പുസ്മെഹാനുവരുടെ അനുഗ്രഹം കൊണ്ട് കാരുണ്യം കൊണ്ട് നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു മുസ്ലിമായി കൊണ്ട് നമ്മൾ വളർന്നു വന്നു അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമായി ഒരു ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ മുസ്ലിം മുസ്ലിമായി മാറി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ ഇത്തരത്തിൽ അനുഗ്രഹം ലഭിച്ചിട്ട് വീണ്ടും വീണ്ടും ഷീത്താൻ്റെ വിശ്വാസികളിൽപ്പെട്ട് വൈകീട്ടിലേക്ക് പോയാൽ നാളെ ഇത്തരത്തിൽ ലോകത്ത് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ള സുബഹാനോ തല നേരത്തെ തന്നെ നമുക്ക് താക്കീത് നൽകുകയാണ് പക്ഷേ അള്ള ഒരു തവണ കൂടി നമുക്ക് ആയത്തും അർത്ഥവും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഹേ കുറ്റവാളികളെ ഇന്നേ ദിവസം നിങ്ങൾ വേറിട്ട് നിൽക്കുക അലം ഹേ ആദം സന്തതികളെ ഷീത്വാനെ ആരാധിക്കരുതെന്ന് ഞാൻ നിങ്ങളെ കൽപ്പിച്ചില്ലയോ തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു ും എന്നെ ആരാധിക്കണമെന്നും ഇതാണ് ചൊവ്വായ പാതയെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചില്ലയോ എന്നാണ് അള്ളാഹു സുബാനുചാര്യ ചോദിക്കുന്നത് ശ്വാസികളെ അതേ തീർച്ചയായും ദീനുൽ ഇസ്ലാം സത്യമാണ് 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 നാളെ പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് മറക്കാതിരിക്കുക ഈ ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബനോ ആല ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമേക്കും വരഹമുല്ലാഹി വാത്തോ